ശാന്തീഷ് പനിയൻ അർഗാവ് ഗ്രാമവാസിയസ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള സിലബസിലെ 10-ാം ക്ലാസ്സുകാരുടെ മോഡൽ 2020 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ഫസ്റ്റ് ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസിൽ നിന്നുള്ള 14-ാമത്തെ ചോദ്യമാണ്. ആ 14-ാമത്തെ ചോദ്യം പ്രകാരമാണ് ദ സം ഓഫ് ഫസ്റ്റ് എൻ ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് എൻ സ്ക്വയർ പ്ലസ് 2 എൻ. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ എൻ പദങ്ങളുടെ തുക എൻ സ്ക്വയർ അധികം 2 എൻ ആണ്. എങ്കിൽ എ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഫസ്റ്റ് ടേം, എങ്കിൽ ആദ്യ പദം എന്ത്? ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം എന്ത്? സി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദിസ് സീക്വൻസ്, ഈ ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക എന്ത്? ഡി ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദ സം ഓഫ് കണ്ടിന്യൂസ് ടേംസ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഫസ്റ്റ് ഓഫ് ദ സീക്വൻസ് 3, 5, 7 എക്സെട്ര ആഡഡ് ടു 1 ഗീവ്സ് എ പെർഫെക്റ്റ് സ്ക്വയർ. അതായത് 3, 5, 7 എക്സെട്ര എന്നിങ്ങനെ പോകുന്ന ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം മുതൽ തുടർച്ചയായ കുറെ പദങ്ങളുടെ തുകയോടുകൂടി ഒന്ന് കൂട്ടുമ്പോൾ നമ്മൾക്ക് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അഥവാ പൂർണ്ണ വർഗം കിട്ടും എന്ന് തെളിയിക്കാം. ഇത്രയും ചോദ്യങ്ങളാണ്, ഇത്രയും ചോദ്യങ്ങൾ കൂടെ ചേർത്ത് 4 മാർക്കിന്റെ ചോദ്യമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോരോ പാർട്ടായിട്ട് ചെയ്യാം. അപ്പോ സം ഓഫ് ഫസ്റ്റ് എൻ ടൈംസ്, ആദ്യത്തെ എൻ പദങ്ങളുടെ തുകയെ നമുക്ക് എസ് എൻ എന്ന് സൂചിപ്പിക്കാം. അങ്ങനാണെങ്കിൽ അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എൻ സ്ക്വയർ പ്ലസ് 2 എൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിനുള്ള മാർഗം എന്നിന്റെ സ്ഥാനത്ത് 1 കൊടുക്കുക എന്നുള്ളതാണ്. അതായത് എസ് 1 കണ്ടുപിടിക്കുക. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1. അപ്പോൾ 1 സ്ക്വയർ 1 ആണ്, 2 ഇൻറ്റു 1 2. സോ 1 പ്ലസ് 2 ഈസ് ഈക്വൽ ടു 3. ഇങ്ങനെ എളുപ്പമാർഗം. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ ഈ എൻ സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഗുണോത്തരം, അവിടെ പ്രത്യേകിച്ച് സംഖ്യ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് 1 ആണ്. ആ 1 എന്നിന്റെ ഗുണോത്തരം, എന്നിന്റെ കോഎഫിഷ്യന്റ് 2 ആണ്. അത് 2 കൂടെ കൂട്ടിയാൽ മതി. അതാണ് ഈ 1 പ്ലസ് 2 ഈസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഈ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്നിന്റെ സ്ഥാനത്ത് 2 കൊടുക്കും. അതായത് S2 ഈക്വൽ 2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2. ഇതിൽ എന്നിന് പകരം 2 കൊടുക്കുന്നു. 2 സ്ക്വയർ 4 ആണ്. 4 പ്ലസ് 4 ഈക്വൽ 8. S2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സം ഓഫ് ഫസ്റ്റ് 2 ടേംസ് ആണ്, ആദ്യത്തെ 2 പദങ്ങളുടെ തുകയാണ്. അതായത് X1 പ്ലസ് X2 വിലയാണ് 8. അതിൽ X1 നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു 3. അപ്പൊ 3 പ്ലസ് X2 ഈക്വൽ 8. അപ്പൊ X2 ഈക്വൽ 8 മൈനസ് 3. അപ്പൊ X2 ഈക്വൽ 5. ഈ X2 എന്ന് പറഞ്ഞാൽ ഇത് 2-ാം പദമാണ്, സെക്കൻഡ് ടേമാണ്. അങ്ങനെയാണെങ്കിൽ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ 5 മൈനസ് 3 ഈക്വൽ 2. ഇതായിരിക്കും ഈ സമാന്തര ശ്രേണിയുടെ ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം. ഇനി ഇതിന്റെ സി ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദിസ് സീക്വൻസ്, ഈ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആദ്യത്തെ 20 പദങ്ങളുടെ തുകയെ നമുക്ക് S20 എന്ന് സൂചിപ്പിക്കാം. ഈക്വൽ 20 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 20 ഈക്വൽ 400 പ്ലസ് 2 ഇൻറ്റു 20 40 400 പ്ലസ് 40 ഈക്വൽ 440 440 440. ഇനിയത്തെ ക്വസ്റ്റ്യൻ ഡി ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് 3, 5, 7 3, 5, 7 എക്സെട്ര എന്നിങ്ങനെ പോകുന്ന ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യ പദം മുതൽ തുടർച്ചയായ കുറെ പദങ്ങൾ നമ്മൾ കൂട്ടി. അപ്പൊ ഞാൻ ഫസ്റ്റ് ടേം ആദ്യ പദം X1 ഈക്വൽ 3, കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം D = 5 - 3 = 2, തുടർച്ചയായ n പദങ്ങളുടെ തുക ഞാൻ കണ്ടുപിടിക്കുന്നു. സം ഈക്വൽ SN = n/2 × 2a + n-1 × d = n/2 × 2 × 3 +
മൈനസ് വൺ ഇൻറ്റു ടു ഈക്വൽ എൻ ബൈ ടു ഇൻറ്റു ടു ഇൻറ്റു ത്രീ സിക്സ്. ബ്രാക്കറ്റ് ഓപ്പറേറ്റ് ചെയ്താൽ എൻ ഇൻറ്റു ടു ടു എൻ മൈനസ് വൺ ഇൻറ്റു ടു മൈനസ് ടു. സോ ഈക്വൽ എൻ ബൈ ടു ഇൻറ്റു ടു എൻ. ആറിൽ നിന്ന് രണ്ട് കുറച്ചാൽ നാല്. ബ്രാക്കറ്റിന്റെ വെളിയിൽ കിടക്കുന്ന എൻ ബൈ ടു അകത്തോട്ട് കുടിക്കുന്നു. സോ എൻ ബൈ ടു ഇൻറ്റു ടു എൻ പ്ലസ് എൻ ബൈ ടു ഇൻറ്റു ഫോർ. ഈ ടൂവും ഈ ടൂവും കൂടെ ക്യാൻസൽ ആയി കളഞ്ഞാൽ എൻ ഇൻറ്റു എൻ എൻ സ്ക്വയർ. ഈ ടൂവും ഈ ഫോറും കൂടെ ക്യാൻസൽ ആയാൽ ടൂ. സോ ടു ഇൻറ്റു എൻ ടു എൻ. ഈ സമ്മിനോടുകൂടി ഈ തുകയോടുകൂടി ഒന്നുകൂടെ കൂട്ടാനാണ് പറഞ്ഞേക്കുന്നത്. സോ സം പ്ലസ് വൺ തുക അധികം ഒന്ന് ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ പ്ലസ് ടു എൻ പ്ലസ് വൺ. ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച അനുസരിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇത് എൻ പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ ആണ്. ഈ എൻ പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, ഒരു പൂർണ്ണവർഗമാണ്. എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ അഥവാ പൂർണ്ണവർഗം എന്ന് ചോദിച്ചാൽ സ്ക്വയേഴ്സ് ഓഫ് കൗണ്ടിങ് നമ്പേഴ്സ് ആർ കോൾഡ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളെയാണ് നമ്മൾ പൂർണ്ണവർഗങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഉത്തരം ഇവിടെ വരെ മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് എക്സാമ്പിളുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ എന്നിന്റെ സ്ഥാനത്ത് വന്ന് കൊടുത്താൽ വൺ പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ. വൺ പ്ലസ് വൺ ടു ആണ്, ടു സ്ക്വയർ. ടു സ്ക്വയർ ഈക്വൽ ഫോർ. ഫോർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. എൻ ഈക്വൽ ടു എന്ന് കൊടുത്താൽ ടു പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ത്രീ സ്ക്വയർ ഈക്വൽ നയൻ. നയൻ എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, പൂർണ്ണവർഗമാണ്. എന്നിന്റെ സ്ഥാനത്ത് ത്രീ കൊടുത്താൽ ത്രീ പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ഫോർ സ്ക്വയർ ഈക്വൽ സിക്സ്റ്റീൻ. ഇതും ഒരു പൂർണ്ണവർഗമാണ്, പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതായത് ഇതിൽ നിങ്ങൾ എന്നിന് പകരം ഏത് നാച്ചുറൽ നമ്പർ വിലകൾ കൊടുത്താലും ഈ എൻ പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. ഓക്കെ.